രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ്. എൻ ജയരാജനും റോഷി അഗസ്റ്റിനും മന്ത്രിമാരായേക്കും. ജോസ് കെ മാണിയുടെ തോൽവിയും പാർട്ടി പരിശോധിക്കും. സുജുണ്ട് കോട്ടയത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജു. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ജോസ് കെ മാണി പുറകോട്ട് പോയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനുള്ള കേരള കോൺഗ്രസിന്റെ തീരുമാനം എത്രത്തോളം വിജയം കാണും? ഗാന കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിസ്ഥാനമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഗാന സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം പാർട്ടിയകത്ത് 12 സീറ്റുകൾ മത്സരിച്ചിട്ട് 5 മാത്രമാണ് വിജയിച്ചത്. അതായത് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പാർട്ടി പരാജയപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിസ്ഥാനം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു പ്രാഥമിക കൂടിയാലോചനകൾ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് റോഷി അഗസ്റ്റിനും എൻ ജയരാജനും വേണ്ടിയായിരിക്കാം ഈ മന്ത്രിസ്ഥാനം ചോദിക്കുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ മറ്റ് തർക്കങ്ങൾ ഒഴിവാക്കാനും കൂടിയാണ് ഇത്തരം ഒരു ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് എൻ ജയരാജ വളരെ സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഇതുവരെ കെ മാണി ഉള്ള കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ പരിഗണന കേരള കോൺഗ്രസ് ലഭിച്ചിരുന്നില്ലെന്ന് പറയേണ്ടതായിരിക്കും. മന്ത്രിസ്ഥാനം പോലെ നൽകിയിട്ടില്ല. റോഷി അഗസ്റ്റിനും അതുപോലെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ നേതാവുകളാണ്. ഇവർക്കായിരിക്കും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനുള്ള സാധ്യത. എന്നാൽ LDP ഇത്തവണ മൂന്നാമത്തെ സ്ഥാനമാണ് കേരള കോൺഗ്രസിനുള്ള 5 സീറ്റാണ് വിജയിച്ചിരിക്കുന്നത്. മുൻ കാലഘട്ടങ്ങളിൽ UDFനും LDFനും കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിമാർ വീതമുണ്ടായ അവസ്ഥകളുണ്ട്. നേരത്തെ VS മന്ത്രിസഭയിൽ PA ജോസഫും മോൻസ് ഉൾപ്പെടെ മറ്റ് രണ്ട് മന്ത്രിസ്ഥാനം ലഭിച്ച ഒരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിരുന്നത് തന്നെ അത്തരം മുൻകാല ചരിത്രങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരള കോൺഗ്രസ് രണ്ട് മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ലഭിച്ചേക്കാം. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ LDF ആണ് തീരുമാനിക്കേണ്ടത്. പൊതുവെ LDF അത്തരം ഉദ്ധാരമായ ഒരു സമീപനം തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് സൂചന സമയത്ത് ഉദാരമായ സമീപനമായിരുന്നു കേരള കോൺഗ്രസും നൽകിയത്. 13 സീറ്റുകൾ വരെ നൽകിയിരുന്നത്. പിന്നീട് ഒരു സീറ്റ് തിരിച്ചെടുക്കേണ്ട ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എടുത്തത്. അപ്പം അത്തരം ഒരു ഉദാഹരണ സമീപനം തെരഞ്ഞെടുപ്പിന് ശേഷവും മന്ത്രിസഭാ നൂതീകരണത്തിലും നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരുപക്ഷെ മധ്യ കേരളത്തെ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ 12 വരെയുള്ള സീറ്റുകളിലെ വിജയത്തിന് കേരള കോൺഗ്രസ് നല്ല രീതിയിൽ സഹായിച്ചു എന്ന പ്രാഥമിക വിലയിരുത്തൽ CPMന് ഉള്ളിലുണ്ട്. അതിൽ ചില മേഖലകളിലൊക്കെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതൊക്കെ കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കൂടെ പരിഗണിച്ചാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ല പോലും എക്കാലം UDFനൊപ്പം നിന്നൊരു ജില്ലയാണ് കോട്ടയം. അവിടെ ഇത്തവണ 3 സീറ്റുകളാണ് അധികം നേടിയത്. കഴിഞ്ഞ 2 സീറ്റാണെങ്കിൽ ഇത്തവണ 5 സീറ്റുകൾ നേടി LDF കരുത്ത് കാട്ടിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പരിഗണന ലഭിക്കുമോ എന്ന ഗാനയുടെ ചോദ്യത്തിന് നമുക്കത് കൃത്യമായി അതിനെപ്പറ്റി ഇപ്പോൾ ഉത്തരം പറയാമല്ല. ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന വാർത്ത ഇതാണ്. അതായത് കേരള കോൺഗ്രസ് ഒന്നിലധികം മന്ത്രിസ്ഥാനം ചോദിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അത് ആവശ്യപ്പെടുന്നത് എൻ ജയരാജനും അതേപോലെ തന്നെ റോഷി അഗസ്റ്റിനും വേണ്ടിയായിരിക്കും ഗാന പറയും. എന്തായാലും മന്ത്രിസഭാ ചർച്ചകൾ ആരംഭിക്കുന്നുള്ളൂ. ഇത്തരം ഒരു തീരുമാനത്തിലേക്കാണ് വോട്ട് പോകുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പാർട്ടിക്കേറ്റ സ്വാധീന മേഖലയിലേറ്റ കടുത്ത തിരിച്ചടിയെ പറ്റി പാർട്ടി പരിശോധിക്കുന്നു തന്നെയാണ് ഇപ്പൊ ഒടുവിൽ ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത്. അത് തന്നെയായിരിക്കാം മുമ്പോട്ട് പോകുന്ന സാഹചര്യം. ശരി, രണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ്. എൻ ജയരാജനും റോഷി അഗസ്റ്റിനും വേണ്ടിയായിരിക്കും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുക. ജോസ് കെ മാണിയുടെ തോൽവിയും പാർട്ടി പരിശോധിക്കും. സുജുവാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.